പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി എൻഡർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സംവിധായകൻ ഭദ്രൻ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ്. പ്രസക്തമായ കുറിപ്പ് കൂടുതൽ ചർച്ചയ്ക്ക് വകവയ്ക്കുകയും ചെയ്തു. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പല സിനിമകളും ഭദ്രൻ എന്ന സംവിധായകനിലൂടെ പിറന്നിട്ടുണ്ട്. മോഹൻലാൽ ആരാധകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംവിധായകൻ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഭദ്രൻ എന്ന സംവിധായകന്റെ പേരായിരിക്കും പറയുക. ഒറ്റ ഉദാഹരണമേ പറയാനുള്ളൂ, ആണ് തോമ എന്ന കഥാപാത്രവും സ്ഫടികവും എന്ന ചിത്രം. അദ്ദേഹം ഒരു ചോദ്യവും ഒരു ഉത്തരവുമാണ് തന്റെ കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഈ ചോദ്യങ്ങളാണ് ഒരുവനെ വടവൃക്ഷമാക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. നമസ്കാരം സാർ, എന്റെ പേര് സുരേഷ് കുമാർ രവീന്ദ്രൻ, സിനിമാ ജേർണലിസ്റ്റ് ആണ്. ചെറിയ രീതിയിൽ ഒരു തിരക്കഥാകൃത്താണ്. അടുത്തിടെ സന്തോഷ് ശിവൻ സാറിന്റെ ജാക്ക് ആൻഡ് ജിൽ എന്ന സിനിമയുടെ സംഭാഷണം എഴുതിയിരുന്നു. ഇപ്പോൾ ഒരു തമിഴ് സിനിമയുടെ രചനയിലാണ്. മലയാളവും തമിഴും ഒരുപോലെ കൈകാര്യം ചെയ്യും സാർ, അല്പം വിക്കുണ്ട്, പക്ഷേ പാടുമ്പോൾ അതില്ല. EMS പറഞ്ഞതുപോലെ വിക്ക് സംസാരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. സാറിന്റെ ഏറ്റവും വലിയൊരു ആരാധകനാണ് ഞാൻ. സാറിന്റെ എല്ലാ സിനിമകളും എനിക്ക് പ്രിയപ്പെട്ടവയാണ്. ചാനലുകളിലും മറ്റുമുള്ള ഓരോ അഭിമുഖ സംഭാഷണങ്ങളിലും ഒന്നുമിടാതെ കാണാറുണ്ട്. സാറിലെ സംവിധായകനെയും പച്ചയായ മനുഷ്യനെയും ജീവനാണ്. എനിക്ക് സാറിനോട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. മലയാള സിനിമയിലെ ഒരേ ഒരു ഭദ്രൻ, അതെ ഒരേ ഒരു ഭദ്രൻ മാട്ടേൽ, എന്തുകൊണ്ടാണ് 15 വർഷങ്ങളായിട്ട് ഒരു സിനിമ പോലും ചെയ്യാത്തത്? സാറിന്റെ ജെനുവിൻ ആയിട്ടുള്ള ആരാധകർക്ക് അത് എത്രത്തോളം വേദന ഉണ്ടാക്കും എന്ന് സാർ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ രണ്ട് ചോദ്യങ്ങളും ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഭദ്രൻ പറയുകയാണ്, ഈ വാക്കുകളുടെ ഓരോ ശ്വാസത്തിലും സിനിമയിൽ കൂടുതൽ ശക്തമായി ജീവിക്കാൻ എന്നെ പ്രചോദിപ്പിക്കുന്നു. ഓരോ സിനിമയും സംഭവിക്കുകയാണ്, നമ്മുടേതും സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ആ വാക്കിലുണ്ട് സിനിമയിലേക്ക് ശക്തമായി തിരിച്ചു വരാനുള്ള ഓരോ പ്രതീക്ഷയും. സൗബിൻ ഷാഹിർ നായകനായെത്തുന്ന ജൂതൻ എന്ന സിനിമയിലൂടെ തിരിച്ചു വരാൻ ഒരുങ്ങുകയായിരുന്നല്ലോ ഭദ്രൻ എന്ന സംവിധായകൻ. എന്നാൽ എന്ന് ജൂതൻ ഷൂട്ടിംഗ് ആരംഭിക്കും എന്നതിനെ കുറിച്ചൊന്നും ഭദ്രൻ പറഞ്ഞിട്ടില്ലെങ്കിലും എന്തായാലും അദ്ദേഹം എത്തുമെന്നുള്ള പ്രതീക്ഷ അദ്ദേഹം തന്നെ നൽകിയിരിക്കുകയാണ്. കൂടാതെ ഓരോ പ്രേക്ഷകനും ആഗ്രഹിക്കുന്നത് പോലെ മോഹൻലാലും ഭദ്രനും വീണ്ടും ഒരുമിക്കണം എന്ന ആ സത്യം അവർ കമന്റുകളിലൂടെ സൂചിപ്പിക്കുന്നു. സത്യം സാർ, ലാലേട്ടനെ വെച്ചൊരു മാസ് പടം പ്രതീക്ഷിക്കുന്നു എന്ന് ഓരോ വ്യക്തിയും പറയുകയാണ്. അതാണ് ഏറ്റവും വലിയ കാത്തിരിപ്പും. ഭദ്രന്റെയും മോഹൻലാലിന്റെയും സിനിമ കാണാൻ കാത്തിരിക്കുന്നവർക്ക് ഒരു പ്രതീക്ഷ നൽകുകയാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ. കാരണം അദ്ദേഹം മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്യുന്നു എന്ന വാർത്ത കുറച്ചു നാളെ മുമ്പേ കേൾക്കാൻ തുടങ്ങിയതാണ്. അത് വീണ്ടും സംഭവിക്കുമോ എന്നതാണ് കാത്തിരിക്കുന്നതും.